HOME होम, HOUSE हाउस, ഈ രണ്ട് വാക്കുകളും നമ്മൾ വീട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറ് മലയാളത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൽ ഇത് രണ്ടിനും ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അത് എന്താണ് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ഓക്കെ, ആദ്യമായി നമുക്ക് ഹൗസ് എന്ന വാക്കൊന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷിൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് നമ്മൾ ഹൗസ് എന്ന വാക്ക് ഉപയോഗിക്കേണ്ടത്. അതായത് ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സൈസോ അല്ലെങ്കിൽ വീടിൻ്റെ കളറോ അല്ലെങ്കിൽ വീടിൻ്റെ ലൊക്കേഷനോ, ഇതെല്ലാം സൂചിപ്പിക്കുവാൻ നമ്മൾ ഹൗസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, their house is very big. അവരുടെ വീട് വളരെ വലുതാണ്. ഇവിടെ നമ്മൾ വീട് എന്ന് പറയുമ്പോൾ വീടിൻ്റെ സൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ ഹൗസ് ആണ് ഉപയോഗിക്കേണ്ടത്. കാരണം അത് ആ ബിൽഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, ബിൽഡിങ്ങിൻ്റെ വലുപ്പത്തെക്കുറിച്ച് പറയുന്നു. ആ ഫിസിക്കൽ ആസ്പെക്റ്റാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹെർ ഹൗസ് ഹാസ് ഗോട്ട് 5 ബെഡ്റൂംസ്. ഹെർ ഹോം ഹാസ് ഗോട്ട് 5 ബെഡ്റൂംസ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. കാരണം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വീട്ടിലുള്ള റൂമുകളുടെ എണ്ണമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഫിസിക്കൽ ആസ്പെക്റ്റ്. ഓക്കെ, അവിടെ നമ്മൾ ഹോം ഉപയോഗിക്കരുത്. My house is on Gandhinagar 2nd Street. ഇവിടെയും നമ്മൾ വീടിൻ്റെ ലൊക്കേഷനാണ് പറയുന്നത്. അപ്പോൾ മൈ ഹോം ഇസ് ഓൺ ഗാന്ധിനഗർ 2nd Street എന്ന് പറയരുത്, ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഐ എം പ്ലാനിങ് ടു പെയിൻറ്റ് മൈ ഹൗസ് നെക്സ്റ്റ് വീക്ക്. ഇവിടെ നമ്മൾ പെയിൻറ്റ് മൈ ഹോം അല്ല, പെയിൻറ്റ് മൈ ഹൗസ്. ബിൽഡിങ്ങിനെ നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഹൗസ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി നമ്മൾ ഹോം എന്ന വാക്കിനെ കുറിച്ച് നോക്കാം. നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് എന്നതിലുപരി നമ്മൾ നമ്മുടെ കുടുംബത്തോടു കൂടി, നമ്മുടെ ഫാമിലിയായി, അതായത് അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഭാര്യ മക്കൾ, ഇങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലത്തിനെയാണ് നമ്മൾ ഹോം എന്ന് പറയുന്നത്. ഹൗസ് എന്ന വാക്കിനെ അപേക്ഷിച്ച് കുറേ കൂടെ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കലർന്നിട്ടുള്ള വാക്കാണ് ഹോം. എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഐ എം ഗോയിങ് ഹോം ഫോർ ലഞ്ച്. ഇവിടെ നമ്മൾ ഐ എം ഗോയിങ് ടു മൈ ഹൗസ് ഫോർ ലഞ്ച് അങ്ങനെ പറയാറില്ല. അതായത് അപ്പോൾ അത് അവിടെ നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി ഹോം എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഫാമിലി ഉണ്ട്, ഫാമിലി എൻ്റെ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് ഐ എം ഗോയിങ് ഹോം ഫോർ ലഞ്ച്. ഹി ലെഫ്റ്റ് ഹോം വെൻ ഹി വാസ് 15 years ഓൾഡ്. 15 years അവൻ വീട് വിട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ഹീ ലെഫ്റ്റ് ഹൗസ് വെൻ ഹി വാസ് 15 years എന്ന് പറയില്ല. ഹീ ലെഫ്റ്റ് ഹോം, അതായത് അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അച്ഛനും അമ്മയും ഉള്ള വീട്ടിൽ നിന്നാണ് അവൻ 15 years പുറത്തു പോയത്. സോ ഹീ ലെഫ്റ്റ് ഹോം, അല്ലാതെ ഹീ ലെഫ്റ്റ് ഹൗസ് അല്ല. ലാസ്റ്റ് നൈറ്റ് വി സ്റ്റേയ്ഡ് ഹോം ആൻഡ് വാച്ച്ഡ് TV. അപ്പോൾ ഇവിടെ ഹോമാണ്, ഹൗസ് അല്ല. I'll call you after I reach home. വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ വീട്ടിൽ എത്തിയിട്ട് വിളിക്കാം. അപ്പോൾ ഇവിടെ after I reach home ആണ്, അല്ലാതെ after I reach house അല്ല. അടുത്ത സെന്റൻസ് ഒന്ന് ശ്രദ്ധിക്കൂ. I have a house in Chennai, but my home is in Cochin. ഇവിടെ ഹൗസും ഹോമും രണ്ടും ചേർന്നിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പോൾ ചെന്നൈയിലുള്ളത് ഒരു ഹൗസ് ആണ്, പക്ഷേ എൻ്റെ ഹോം, അതായത് എൻ്റെ കുടുംബം, എൻ്റെ ഫാമിലി എല്ലാവരും ചേർന്ന് ഞങ്ങൾ താമസിക്കുന്നത് കൊച്ചിനിലാണ്. ഓക്കെ, സോ ഹൗസ് ആൻഡ് ഹോം, ഇത് രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.